കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ബാങ്ക് മുൻ പ്രസിഡന്റും സിപിഐ നേതാവുമായ എൻ ഭാസുരംഗൻ 24നോട് അന്വേഷണം പൂർത്തിയാകും മുൻപ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നതാണ് ആരോപണം ബന്ധുക്കൾക്ക് വായ്പ നൽകിയത് ചട്ടങ്ങൾ പാലിച്ചാണെന്നും എൻ ഭാസുരംഗൻ അവകാശപ്പെടുന്നു തീർച്ചയായും ഇതിന്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നാണ് ചില തൽപര കക്ഷികളുടെ സാബിത താല്പര്യങ്ങളാണ് ഒന്ന് രാഷ്ട്രീയ താല്പര്യമുണ്ട് അത് ഈ മേഖലാ യൂണിയൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ കണ്ടറ സർവീസുകാരുടെ മേഖല തൊട്ട് 1990 മുതൽ കൺകറൻ്റ് ഓഡിറ്ററാണ് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും അനുദിനം വിലയിരുത്തി പോകുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട് അവരൊന്നും എങ്കിൽ ഈ കുഴപ്പങ്ങൾ കണ്ടെങ്കിൽ അവർ അപ്പോഴും ചൂണ്ടിക്കാണിക്കണ്ടേ ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട് ഷഫീദ് ഈ സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ രാഷ്ട്രീയ താല്പര്യം എന്താണെന്നാണ് ഈ സി പി ഐ നേതാവ് പറയുന്നത് ഗോപി ഇതിൽ പ്രധാനമായും പ്രാഥമിക അന്വേഷണം പോലും പൂർത്തിയാകാതെ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിന്റെ റിപ്പോർട്ടിലെ വിവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പുറത്തേക്ക് ചോർത്തി നൽകി എന്നുള്ളതാണ് സി പി ഐ നേതാവ് എൻ ഭാസുരംഗന്റെ പ്രധാനപ്പെട്ട ആരോപണം മാത്രവുമല്ല സഹകരണ വകുപ്പ് അന്വേഷണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ബാങ്ക് ഭാരവാഹികളുടെ വിശദീകരണം പോലും കേട്ടിട്ടില്ല സഹകരണ നിയമമനുസരിച്ച് ഇത്തരത്തിൽ ആരോപണം ഉയരുമ്പോൾ അതിൽ അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും പാലിക്കേണ്ട നിയമങ്ങളുണ്ട് അത് പാലിച്ചിട്ടില്ല മാത്രമല്ല രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അന്തിമ റിപ്പോർട്ട് നൽകും മുൻപ് വിവരങ്ങൾ പുറത്തുവിട്ടത് രാഷ്ട്രീയ ലക്ഷ്യത്താലാണ് ഈ കാട്ടാക്കട മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില ശത്രുക്കൾ തനിക്കെതിരെ ഉണ്ടായിരുന്നുവെന്നും അതാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളൊരു ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് അതേസമയം സഹകരണ രജിസ്ട്രാർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകുമെന്നും ഭാസുരംഗൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ സഹകരണ മന്ത്രിക്കും പരാതി നൽകുമെന്ന് ഭാസുരംഗൻ വ്യക്തമാക്കി അതേസമയം സഹകരണ വകുപ്പാകട്ടെ ഇക്കാര്യത്തിൽ അടുത്ത നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ഉടൻ തന്നെ ഹിയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും പിന്നാലെ റിക്കവറിയിലേക്ക് പോകുമെന്നും സഹകരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഗോപി ശരി ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്